അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിൻ്റെ 110-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഇതുവരെ നാം പഠിച്ചത് മറാഹിലുൽ ഇബ്തിദായിയയിലെ ലെസണുകളായിരുന്നു. ഈ പാഠം മുതൽ നാം മദാരിസ് സാനവിയ സെക്കൻഡറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള മദാരിസ് സാനവിയയാണ് നാം പഠിക്കുന്നത്. ആദ്യത്തെ പാഠം അൽ മുജറദ് വൽ മസീദ്, ക്രിയകളുടെ ഫിയോലുൽ മുജറദ് ഫിയോലുൽ മസീദ്, ക്രിയകളുടെ തനി രൂപവും വർദ്ധിച്ചു വരുന്ന രൂപവും. ഫിയോലുൽ മുജറദ് എന്നാൽ അതിൻ്റെ തനി രൂപം, അസലിയായിട്ട് ഒരു ക്രിയയിൽ ഉണ്ടായിരിക്കുന്ന പദങ്ങൾ അക്ഷരങ്ങൾ മാത്രം. ഫിയോലുൽ മസീദ് എന്നാൽ മുജറദായ അക്ഷരത്തിന് പുറമെ വർദ്ധിച്ചു വരുന്ന അക്ഷരങ്ങളുള്ള ക്രിയകൾക്കാണ് ഫിയോലുൽ മസീദ് എന്ന് പറയുന്നത്. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു പാഠത്തിൽ നാം പഠിക്കുന്നത് ഫിയോലുൽ മുജറദിനെ പറ്റിയാണ്. അൽ ഫിയോലുൽ മുജറദു ഖിസ്മാനി, രണ്ട് വിഭാഗം ഫിയോലുൽ മുജറദുകൾ ഉണ്ട്. അൽ ഫിയോലുൽ മുജറദു മുജറദായ ഫിയോലുകൾ ഖിസ്മാനി, രണ്ട് വിഭാഗമുണ്ട്. സുലാസി വർബാറി, മൂന്നക്ഷരം തനിരൂപ ക്രിയ. സുലാസി മുജറദ് എന്നാൽ മൂന്നക്ഷര ക്രിയ. വർബായി റുബായി മുജറദ്. ഫസുലാസിയു ലഹു മാ മുലാരി അഹി സിത്തത്തു അബ്വാബി, സുലാസി മുജറദിന് അതിൻ്റെ മുലാരിയായ രൂപത്തോടുകൂടി ആറ് ബാബുകളുണ്ട്. ആറ് ബാബുകൾ. ഒന്നാമത്തത് നസറ യൻസുറു, നസറ യൻസുറു. അറബി ഭാഷയിലെ ക്രിയകളുടെ ആധിക്യത്തിന് അനുസരിച്ചാണ് ഈ ആറ് ബാബുകളും നാം ഒന്നിന് പിറകെ ഒന്നായി പറയുന്നത്. ഏറ്റവും കൂടുതൽ അറബി ഭാഷയിലുള്ള ക്രിയകൾ നസറ യൻസുറു ബാബിലാണ്. ന സോ റ, നൂനിന് ഫത്ത്ഹ്, സോദിന് ഫത്ത്ഹ്, റോനും ഫത്ത്ഹ്, നസറ. മൂന്നക്ഷരത്തിനും ഫത്ത്ഹകളാണ്. യൻ സു റു, നസറയിലെ രണ്ടാമത്തെ അക്ഷരം സോദ്, ആ സോദിന് യൻ സുറു, അതിൻ്റെ മുദാരിൻ്റെ രൂപത്തിൽ യൻ സുറു എന്ന സോദിന് അവിടെ ലൊമ്മാണ് ഉള്ളത്. നസറ യൻ സുറു, അത് നാം നല്ലവണ്ണം ശ്രദ്ധിക്കണം. നസറയിലെ രണ്ടാം അക്ഷരമായ സോദ്, അയിൻ ഫീൽ, ഒന്നാമത്തെ അക്ഷരത്തിന് ഫാഫിയോൽ എന്നും രണ്ടാമത്തെ അക്ഷരത്തിന് അയിൻ ഫീൽ എന്നും അവസാന അക്ഷരത്തിന് ലാം ഫിയോൽ എന്നും ഫഅല രൂപത്തിലാണ് വസനുകളുടെ തൂക്കം എന്ന് നമുക്ക് അറിയാം. അറബി ഭാഷയിലെ വസനുകളെ തൂക്കുന്ന ആ രൂപമാണ് ഫഅല. ഫഅല ഫാഫിയോൽ നൂനാണ്, അയിൻ ഫീൽ സോദാണ്, ഇവിടെ ലാം ഫിയോൽ റോ ആണ്. ആയിൻഫീലായ സോദിന് അവിടെ ഫത്തഹാണ്. അതിൻ്റെ മുദാരി രൂപത്തിൽ യൻസുറു വരുന്ന മാറ്റം സോദിന് അവിടെ ആയിൻഫീലിന് ലൊമ്മത്ത് നൽകുന്നു. യൻസുറു നസറ യൻസുറു ബാബിൽപ്പെട്ട ഫിഉലുകളാണ് അറബി ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. രണ്ടാമത്തെ ബാബാണ് ലൊറബ യലിബു, ലോ റോ ബ യലിബു. ലൊറബയിലെ രണ്ടാം അക്ഷരമായ റോ അയിൻഫിയലിന് അതിൻ്റെ മുദാരി രൂപത്തിന് കെസറാണ് നൽകിയിരിക്കുന്നത്. ലോറബ അവിടെ മൂന്നും ഫത്ത്ഹ്, അതിൻ്റെ മുദാരിയിലേക്കുള്ള ബാബ് യലിബു എന്നാണ്. അയിൻഫിയലിന് കെസറാണ് നൽകിയിരിക്കുന്നത്, അത് നാം നല്ലവണ്ണം ശ്രദ്ധിക്കുക. അറബി ഭാഷയിലെ ഏറ്റവും കൂടുതൽ ഫിയോലുകൾ കാണപ്പെടുന്ന രണ്ടാം വിഭാഗമാണ് ലോറബ യലിബു ബാബുകൾ. മൂന്നാമത്തെ വിഭാഗമാണ് ഫത്തഹ യഫ്തഹു, ഫത്തഹ യഫ്തഹു, ഫത്തഹ യഫ്തഹു. അവിടെ തായിന് ഫത്തഹ ഇലെ തായിന് ഫത്തഹാണ്, അതുപോലെ തന്നെ യഫ്തഹു ഇലെ തായിനും ഫത്തഹാണ്. നാലാമത്തെ വിഭാഗം ബാബ്, നാലാമത്തെ ബാബായ സുലാസി മുജബദ്ദിൻ്റെ നാലാമത്തെ ബാബാണ് ഫരിഹ യഫ്രഹു, ഫരിഹ. അതിൻ്റെ മാലി ഫരിഹ എന്നതിലെ ആയിൻഫീൽ അഥവാ റോയിന് രണ്ടാമത്തെ അക്ഷരത്തിന് റോയിന് കെസറാണ്. ഫരിഹ കെസറാണ്, മാളിയിൽ തന്നെ കെസറാണ്.
അതിനെ മുതാരിയാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, എഫ് റഹു എന്നാണ്. അക്കസറിന് പകരം അവിടെ ഫത്തഹായി മാറി. എഫ് റഹു ഫരിഹ എഫ് റഹു എഫ് റഹു. മാലിയിൽ രണ്ടാമത്തെ അക്ഷരത്തിന് കസറും മുതാരിയിൽ രണ്ടാമത്തെ അക്ഷരത്തിന് അവിടെ ഫത്തഹുമാണ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ വിഭാഗമാണ് കറുമ യക്കുറുമു. കറുമ യക്കുറുമു കറുമ രണ്ടാമത്തെ അക്ഷരമായ റോഇന് ലൊമ്മാണ്. യക്കുറുമു ഇതിലെ ആ റോഇനും ലൊമ്മ തന്നെയാണ്. രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മാണ്. ആറാം വിഭാഗം ഹസിബ യഹ്സിബു. ഹസിബ യഹ്സിബു ഹസിബയിലെ രണ്ടാമത്തെ അക്ഷരത്തിന് സീനിന് കസറാണ്. അതുപോലെ തന്നെ യഹ്സിബുയിലെ രണ്ടാമത്തെ അക്ഷരമായ സീനിനും കസർ ആണ്. ഈ ബാബുകളെ നാം പരിശോധിക്കുകയാണെങ്കിൽ നസറ എൻസുറു ലൊറബ യലിബു ഫത്തഹ യഫ്തഹു ഫരിഹ യഫ്റഹു കറുമ യക്റുമു ഹസിബ യഹ്സിബു. ഇവയെല്ലാം ഫിഅലുകളുടെ ആധിക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇങ്ങനെ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിരിക്കുന്നത്. അഥവാ അറബി ഭാഷയിൽ ഏറ്റവും കൂടുതലുള്ള ബാബ് നസറ എൻസുറു ആണ്. രണ്ടാമതായി ഉള്ളത് ഖറബ യലിബു ബാബിലായിരിക്കും. മൂന്നാമതായി കൂടുതലുള്ള ബാബ് ഫത്തഹ യഫ്തഹു ഫരിഹ യഫ്റഹു നാലാമതും കറുമ യക്റുമു അഞ്ചാമതും ഹസിബ യഹ്സിബു ഏറ്റവും കുറഞ്ഞ ഫിഉലുകൾ വരുന്ന ബാബുമാണ്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ ഓരോ ഹർക്കത്തുകൾ നാം വളരെ ശ്രദ്ധിക്കണം. ഈ ഓരോ ബാബിൻ്റെയും ബാബുകൾ തമ്മിലുള്ള വ്യത്യാസം നാം നല്ല മനസ്സിലാക്കേണ്ടതാണ്. അമ്മ റുബായി മുജറത്. എന്നാൽ നാലക്ഷരം തനി രൂപമുള്ള ക്രിയകൾ ഫലഹു വസുൻ വാഹിദിൻ ഒരേ ഒരു വസുന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിൽ കാണിച്ച തൊം അന യുത്തം ഇനു ഫഅലല യുഫഅലിലു എന്ന രീതിയിൽ വരുന്ന ബാബുകൾ തൊം അന ആദ്യത്തെ അക്ഷരം ഫത്ഹ, രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂന്, മൂന്നാമത്തെ അക്ഷരവും നാലാമത്തെ അക്ഷരവും ഫത്ഹ. തൊം അന ഫഅലല. അതുപോലെ തന്നെ അവയുടെ മുദാരി വഹുവ യക്കൂന മുദാരി ഉഹു മളുമൂമ ഹർഫിൽ മുലാറ അത്തി. മുലാറത്തിന്റെ ഹർഫിന് അവിടെ ലൊമ്മായിരിക്കും. യു യു മുലാറത്തിന്റെ യുത്തം ഇനു. അതുപോലെ മക്സൂറ മാ ഖബലൽ ആഖിരി അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് പിന്നെ കിസറും ആയിരിക്കും. യു തോ ഇനു അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരമായ ഹംസക്ക് അവിടെ കിസറാണ്. മുലാറത്തിന്റെ അക്ഷരമായ യാ ഇന് ലൊമ്മുമാണ്. അപ്പോൾ റുബായി മുജറദിന് ഒരേ ഒരു ബാബ് മാത്രമേ ഉള്ളൂ. തൊം അന ഫഅലല വസിന് പോലെ തൊം അന അതിൻ്റെ മുലാരിയായ ആക്കുമ്പോൾ മുലാരിയന് മുലാറാത്തിൻ്റെ അക്ഷരത്തിന് ഹുറുഫുൽ മുലാറാത്തിന് ലൊമ്മായിരിക്കും. യുത്തം ഇനു അതുപോലെ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കിസറും ആയിരിക്കും. നാം ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത് ഫിഉലുൽ മുജറദിനെ സംബന്ധിച്ചാണ്. സുലാസി മുജറദിനെയും റുബായി മുജറദിനെയും അറബി ഭാഷയിൽ അക്ഷരങ്ങളെല്ലാം അസലിയായ തനി രൂപത്തിലുള്ള അക്ഷരങ്ങളാണ് എങ്കിൽ മുജറദ് എന്ന് പറയുന്നു. മുജറദ് രണ്ട് തരത്തിലുണ്ട്, സുലാസി മുജറദ്, റുബായി മുജറദ്. സുലാസി മുജറദ് ആറ് ബാബുകളിലായി നമുക്ക് കാണാം. നസറ എൻസുറു ലൊറബ യലിബു ഫത്തഹ യഫ്തഹു ഫരിഹ യഫ്റഹു കറുമ യക്റുമു ഹസിബ യഹ്സിബു. എന്നാൽ റുബായി മുജറദിന് ഒരേ ഒരു ബാബ് മാത്രമേ ഉള്ളൂ. തൊം അന യുത്തം ഇനു തൊം അന യുത്തം ഇനു തൊം അന ആദ്യത്തെ അക്ഷരത്തിന് ഫത്ഹ്, രണ്ടാമത്തെ അക്ഷരത്തിന് കിസറ്, മൂന്നാം അക്ഷരത്തിന് നാലാം അക്ഷരത്തിന് ഫത്ഹുകൾ. അതുപോലെ മുലാരിയാക്കുമ്പോൾ റുബായി മുജറദിന് മുലാരിയാക്കുമ്പോൾ യുത്തം ഇനു മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മായിരിക്കും വരിക. അതുപോലെ അവസാന അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറും ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം. ഷഹീദ് മുഹ്സിൻ മിൻ പുളിക്കൽ.